സ്ത്രീകളുടെ സമ്മതമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എത്രയോ പുരുഷന്മാരാണ് നമ്മുടെ ഇടയിലുള്ളത് എന്നാൽ ചില സ്ത്രീകൾ ജീവിക്കുവാനുള്ള ഒരു മാർഗമായി മാത്രം ചില കാര്യങ്ങൾ മറക്കുകയാണ് നിവൃത്തികെട്ടാണ് അവർ ഇങ്ങനെ സമ്മതിക്കുന്നത് എന്ന് വേണം പറയുവാൻ സ്വന്തം ഭർത്താക്കന്മാരാൽ ശാരീരിക പീഡനം ഏൽക്കുന്നവർ കുറവല്ല ഭാര്യമാരുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സുഖമനുഭവിക്കുന്ന ഭർത്താക്കന്മാർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് ആക്ടിവിസ്റ്റും മോഡലുമായ ജോമോൾ ജോസഫ് തൻ്റെ അവസ്ഥ പറയുന്നു തൻ്റെ ഭർത്താവിൽ നിന്നും താൻ അനുഭവിക്കുന്ന പീഡനത്തിന്റെ കഥ തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ ഭർത്താവ് തന്നെ ശാരീരികമായി ഉപയോഗിച്ചു എന്നാണ് ജോമോൾ പറയുന്നത് താരം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു തൻ്റെ ഭർത്താവ് അമിതമായി മദ്യപിച്ച് വീട്ടിൽ വരുമ്പോൾ തന്നോട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുക പതിവാണ് പിന്നീട് ശാരീരികമായി ഉപദ്രവിക്കും ഉപദ്രവത്തിന്റെ കാഠിന്യം കൊണ്ട് അബോധാവസ്ഥയിൽ തന്റെ ഭർത്താവിൽ നിന്നും രക്ഷപ്പെടാൻ ബെഡ്റൂമിൽ ചെന്നു പറ്റും മർദ്ദനമേറ്റ് കിടക്കുമ്പോഴും ബാക്കി മദ്യം കുടിച്ച് അയാൾ മുറിയിൽ വന്ന് അയാളുടെ കരങ്ങൾ ഉപയോഗിച്ച് തന്നെ കീഴ്പ്പെടുത്തും ശേഷം വസ്ത്രങ്ങൾ വലിച്ചു വരികയും സുഖം അനുഭവിക്കുകയും ചെയ്യും മദ്യത്തിൻ്റെ മണം മൂലം തനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും സഹിക്കുക എന്ന് മാത്രം ജനിപ്പിച്ചതും ജനിപ്പിക്കപ്പെട്ടവരെയും ആ സമയം ശപിക്കുകയും ചെയ്യുന്നു നിമിഷമാണ് അപ്പോൾ തൻ്റെ ചുണ്ടും മാരടവും കടിച്ചു തന്നോട് അല്ല തൻ്റെ ശരീരത്തോട് ആണ് ആസക്തി മനസ്സിനും ശരീരത്തിനും മേൽക്കുന്ന മുറിവിൻ്റെ വേദനയും ഭർത്താവിൻ്റെ മദ്യത്തിൻ്റെയും വീരപ്പിൻ്റെയും ദുർഗന്ധവും മാത്രമാണ് തനിക്ക് ലഭിക്കുന്നത് എന്നും അത് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നും ജോമോൾ വ്യക്തമാക്കി ഭർത്താവിന് താൻ തൻ്റെ സുഖം ആസ്വദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്നും താരം വ്യക്തമാക്കി തൻ്റെ പോലെ പല സ്ത്രീകളും ഇങ്ങനെയാണ് ആരും പുറത്തു പറയുന്നില്ല എന്നും താരം പറയുന്നു സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ തങ്ങളുടെ സുഖം മാത്രമല്ല തൻ്റെ പാർട്ട്ണറുടെ സുഖവും നോക്കണമെന്ന് ജോമോൾ പറയുന്നു ഇങ്ങനെ തൻ്റെ സുഖം മാത്രം ആസ്വദിക്കുന്ന ഭർത്താവിൻ്റെ ചേഷ്ടകളോട് ജോമോൾ എതിർക്കുന്നു വിവാഹബന്ധം വരെ വേണ്ട എന്ന് താൻ വിചാരിച്ചിട്ടുണ്ട് എന്ന് ജോമോൾ പറയുന്നു തനിക്ക് തൻ്റെ ഭർത്താവിനോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നും ഇതുപോലെ സമൂഹത്തിൽ ജീവിക്കുന്നതിലും ഭേദം ജീവിക്കാതിരിക്കുകയാണ് എന്നും ജോമോൾ കൂട്ടിച്ചേർത്തു ഇത്തരം പീഡനാത്മകമായ നിമിഷങ്ങൾ കാഴ്ചവെക്കുന്ന ഭർത്താക്കന്മാരെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക